കേക്കാം. ചതിക്കുന്ന ചന്ത്. ഹായ് ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വന്നേക്കുന്നത്. കൊറോണ ആയ കാരണം നമുക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം ഇന്നത്തെ ഇൻട്രോ അലോഷ പറയും. ആയതുകൊണ്ട് എല്ലാവരും ഇവിടുത്തെ ഓരോ, അതായത് രാജ്യത്തെ ഗവൺമെന്റ് അതോറിറ്റീസ് പറയുന്ന പോലെ തന്നെ പരമാവധി സോഷ്യൽ കോണ്ടാക്ട്സ് ഒഴിവാക്കാൻ നോക്കുക. ഇതിന്റെ സ്പ്രെഡ് പരമാവധി ഇല്ലാതാക്കാൻ നോക്കണം നമുക്ക്. അപ്പം നമുക്ക് ട്രാവൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഓർത്ത് വീട്ടിൽ തന്നെ ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാമെന്ന്. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും, ഇത് വിസ്പർ ചലഞ്ച് വീഡിയോ ആണ്. തമ്മിൽ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം ഒരുവിധം ഉള്ള യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഈ വീഡിയോ ചെയ്യുകയാണ്, ഒരു തമാശക്ക്. തമാശക്ക്. അപ്പം അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാട്ട് പ്ലേ ചെയ്യും, ഇയർഫോൺസ് വെച്ച് ഹൈ വോളിയത്തിൽ പാട്ട് പ്ലേ ചെയ്യും ഒരാൾ. ഇപ്പം അലോഷ ഇയർഫോൺസ് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനൊരു വാക്ക് പറയും, ഒരു വേർഡ് പറയും മലയാളത്തിൽ, ആ വേർഡ് ഞാൻ പയ്യെ പറയും. അപ്പം അലോഷ അത് ഗസ് ചെയ്തെടുക്കണം, എൻ്റെ ലിപ് മൂവ്മെൻറ്റ് വെച്ചിട്ട് അലോഷ അത് ഗസ് ചെയ്തെടുക്കണം. ഞാൻ ജയിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, നടക്കില്ല മക്കളെ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാ ആദ്യം? ആദ്യം നീ. ഞാൻ ചെവിയിൽ വെക്കണം. അതെ. പറഞ്ഞു വിദൂഷകൻ. എന്ത് വ്യത്യസ്തൻ, വ്യത്യസ്തൻ പറയ് പറയ് പറയ്, വ്യത്യസ്ത വിദൂഷകൻ. കൂടുതൽ എന്തെന്ന് പറയണേ ഒന്നും കൂടെ. ബുദ്ധിശക്തി വിദ്യുച്ഛക്തി. അതെന്തോട്രിസിറ്റി വിദ്യുച്ഛക്തിയാ, എനിക്കറിയില്ലായിരുന്നു. ഇത്രയും പാടുള്ളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടാ. ഇത് കേക്കാം. സമ്പന്നൻ. ഇത് കേക്കാൻ പറ്റുന്നുണ്ട് ആലോചന. നീ വെച്ചോയിക്കോ, ഇതുകൊണ്ട് വെച്ചോ. നിനക്ക് പാട്ട് കേട്ടൂടെ ഇയർഫോൺസിൽ? എന്താ ചെവിയിൽ പ്ലേ ചെയ്യുന്ന? ഹൈ വോളിയത്തിൽ കേക്കാല. എന്താ അടുത്തത്? തരികിട. പെട്ടെന്ന് മനസ്സിലായി. അടയാളം. അത് കേക്കാം, അത് കേക്കാം. എനിക്കറിയാം അത് ശരിയല്ല. ഇത് ഇത് ഇയർഫോൺസ് ശരിയല്ല. മദാമ. ഇത് സത്യമായിട്ട് കേട്ടില്ല, സത്യമായിട്ട് കേട്ടില്ല. അതെങ്ങനെ മനസ്സിലായി? എന്റെ നിലവാരം അലോഷന് അറിയാൻ തോന്നി. തുറമുഖം. തുറമുഖം, തുറമുഖം. സംസ്കൃതം. എങ്ങനെ ആലോചിച്ചതെല്ലാം കണ്ടുപിടിക്കണേ? നീ പറഞ്ഞതിന് പുറയില്ല കേട്ടാ. യൂട്യൂബറാണ് അത്ര യൂട്യൂബർ. പുച്ഛം. ഫീലിംഗ് ലോഡ് പുച്ഛം.
അഞ്ചാമത്തെ അഞ്ചൽ അച്ചറപ്പച്ചി അക്ഷരപക്ഷി അക്കരപക്ഷി ആ ഇല്ല കഷ്ടമുണ്ട് പറ പറ എനിക്കറിയാവുന്ന വേർഡല്ലോണോ എല്ലാവർക്കും അറിയാം എളുപ്പമുള്ള വേർഡാ പറ നീ എപ്പോഴും പിള്ളേരെടുത്ത് പറയണോ മിഷൻ എപ്പോഴും പിള്ളേരോട് എന്നിട്ട് പറയണേ അടങ്ങിയിരിക്കാൻ മതി മതി അക്ഷരപിശക് ഞാൻ എങ്ങനെ എപ്പോഴും പിള്ളേരോട് അങ്ങനെ പറയണ അക്ഷരപിശക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെ പറയണ്ടേ വ്യത്യാസം ഇതിലൊന്നും നമ്മൾ തളരില്ല പിന്നെ ഉടായപ്പ് ഉദാഹരണം ഉദാഹരണം എക്സാമ്പിൾ ഇംഗ്ലീഷിന്റെ എല്ലാം മലയാളം കണ്ടുപിടിച്ച് വെച്ചേക്കാണ് ഇതുകൊണ്ട് ഞാൻ ജയിക്കും അതെങ്ങനെ രണ്ടെണ്ണ രണ്ട് പോയിന്റ് എനിക്ക് കൂടുതലാ പറഞ്ഞ മൊഞ്ചത്തി മൊഞ്ചത്തി പന്തളം ഭയാനകം അഭിഷേകം പട്ട പാചകം പാ പാ പ്രതികരണം നാക്കൊക്കെ മേലോട്ടൊക്കെ ഇട്ടിട്ട് എന്നിട്ടാണ് ഇല്ല ഇല്ല ഒന്നും കൂടെ ഇല്ല പറയ് പറയ് അത് പറ്റില്ല പറ്റില്ല ആ ആ പാചകം പാതിര പള്ള പളണി പള എന്താണ് ഈ നാക്ക് മേലോട്ടിട്ട് കളിക്കണേ പട്ടണം പട്ടണം പട്ട പട്ട അപ്പൊ മൂന്ന് പോയിന്റ് എനിക്ക് ചോദിക്കി മതി മതിയാ ഒരെണ്ണോട്ട് ചോദിച്ചോ നിന്റെ ലാസ്റ്റ് എന്തെങ്കിലും ചെത്തിയ ചെന്തെങ്കിൽ ചന്തു 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 ലാസ്റ്റ് ചന്തു ചതിക്കാത്ത ചന്തു വൃത്തികെട്ട ചന്തു ചതിക്കാത്ത ചന്തു ചതിക്കുന്ന ചന്തു ചതിക്കുന്ന ചന്തു ചതിയൻ ചന്തു അപ്പൊ ഞാൻ ചേച്ചി അതെങ്ങനെ അങ്ങനെ കളി കഴിഞ്ഞിരിക്കുകയാണ് ഞാനാണ് ജയിച്ചത് മൂന്ന് പോയിന്റ് ഞാൻ ഇവിടെ നിലംപരിശാക്കി നിലംപരിശി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആദ്യമായിട്ട് കാണുന്നവർ സൈഡിൽ തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട് ആ ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ബെൽ ബട്ടണിൽ നിൽക്കണം അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ ഇടുന്നു അതപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു